കാണിക്കുന്നു. പുള്ളിക്കാടുകളിലൊക്കെ എത്രയോ ദൂരെ നിന്ന് വന്ന ആളുകൾ, എന്തുമാത്രം സിസ്റ്റേഴ്സ്, ഇതുമാത്രം ചാറ്റന്മാര്, ചെറുപ്പം കേൾക്കേണ്ട ആളുകൾ, നമ്മൾ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കരുതുകയും ഇതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുകയും ഈ പുണ്യകുടീരങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാർത്ഥനകൾക്കും ഒക്കെ നമ്മളിലൊരു മനഃശാന്തരം വരുത്താനായിട്ട് പ്രാപ്തിയുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഒരു വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഈ പുണ്യകുടീരം നമുക്ക് നൽകുന്ന ഒരു ഉന്മേഷവും അതാണ്. ഒരിക്കലും മറന്നുപോകാത്ത ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തി സുവിശേഷത്തിന്റെ ഒരു വ്യാഖ്യാനം പോലെ, ഒരു കമന്ററി പോലെ നമ്മോട് സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങിങ്ങായിട്ടൊക്കെ നമ്മളുടെ കാര്യങ്ങളും ചിന്തകളും ചരിത്രവും ഒക്കെ നമ്മൾ മറന്നുപോകും, അങ്ങനെ ഉറങ്ങിപ്പോകും. ഈശോ മരണവേദന അനുഭവിച്ച് ഒരു മണിക്കൂറെ ഗെത്സെമാനിൽ പ്രാർത്ഥിച്ചപ്പോഴും കൂട്ടത്തിലുണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയി, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അത് അത് അതാണ് വാസ്തവത്തില് സഭയുടെ പൊതുവായിട്ടുള്ള ഒരവസ്ഥ. ഇന്ന് ഈശോ വേദന അനുഭവിക്കുമ്പോഴും അവർ വലിയ സന്ദേശം നമുക്ക് നിരന്തരമായിട്ട് നൽകുമ്പോഴും നമ്മൾ സഭ ഉറങ്ങിപ്പോകാറുണ്ട്. ദൈവശാസ്ത്രത്തിൽ തമാശായിട്ട് അതിന് എഴുതാറുണ്ട്, ഗെത്സെമനിയിലെ ആ തിരുമണിക്കൂറിലാണ് നമ്മളെന്ന്. ശിഷ്യന്മാരെ സുഖമായിട്ടിരുന്ന് ഉറങ്ങിയ ആ മണിക്കൂറുണ്ടല്ലോ. ഈശോ ചോദിച്ചിട്ടുള്ള ഒരൊറ്റ മണിക്കൂർ ഈശോ ഒരു ബാർഗെയിൻ നടത്തുകയാണ്. ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് പറ്റുകയല്ലേ? ഇത്രയും വീക്കാണോ നിങ്ങൾ? ആ ചോദ്യത്തിൽ പോലും നമുക്ക് ഉണർവ് എടുക്കാൻ പറ്റാത്ത വണ്ണം മാനുഷിക ബലഹീനത നമ്മൾ കാണുകയാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള മറ്റ് തരത്തിലുള്ള വാഞ്ച തികച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വർത്തമാനപ്പെടച്ചിൽ, അതാണ് നമ്മുടെ കാണുന്ന ഒരു വീക്ക്നെസ്. തണുപ്പാണ്, തീക്കുണ്ടത്തിൻ്റെ അടുത്ത് പോയിരിക്കണം. ഞാൻ കൂട്ടത്തിലുള്ളവരുടെ വർത്തമാനം പറഞ്ഞതാണ്, എന്നാൽ ഇന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ വർത്തമാനം പറയാം. ആ ആ മണിക്കൂറിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വഴിതെറ്റി ഉറങ്ങി അലസമായിട്ട് പോകുന്ന ഒരു ഒരു വലിയ ചിത്രം നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. നമ്മൾ ഭാഗ്യവശാൽ അത്ര ഉറങ്ങിപ്പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ ഡീപ്പായിട്ടുള്ള ഉറക്കം നമ്മൾ ഉറങ്ങരുതാത്ത മണിക്കൂറുകളിൽ ചെയ്യുന്നവരല്ല. അപ്പൊ ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ഈ തുമ്പ് പുളിയത്താമ നമ്മളെ ഉണർത്തുന്നുണ്ട്, നമ്മളെ തൊട്ട് ഉണർത്തുന്നുണ്ട്. അതൊരു സുവിശേഷ വ്യാഖ്യാനം പോലെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു മംഗളവാർത്തയും അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതാണ് നമ്മുടെയും ഇവിടെയുള്ള ഈ ഒന്നിച്ചുചേരലിന്റെ, ഈ കൂടിവരവലിന്റെ പിന്നിലുള്ള ആവേശം. നമ്മളെ ഉണർത്തേണ്ട ഒരു ജീവിതമാണ് അമ്മ ജീവിച്ചത് അല്ലെങ്കിൽ നയിച്ചത്. അത് എക്സിസിക്ക് മാത്രമല്ല, ഈ ഇടവഴിക്ക് മാത്രമല്ല, നമ്മളുടെ സഭയ്ക്ക് അതൊരു ഔഷധം പോലെ കിട്ടേണ്ട കാര്യമാണ്. നമ്മുടെ അധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു ഒരു ഉണർവാണ്. എക്സിസിക്ക് അതിൻ്റെതായ ചരിത്രമുണ്ട്, കഥയുണ്ട്, പാരമ്പര്യമുണ്ട്. ഈ അമ്മ വാസ്തവത്തിൽ ആ കഥ, ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് കർണന്മാർ പറയുന്നു, ഈ കുടുംബത്തിന്റെ മഹിമ, ഈ തറവാടിന്റെ ചരിത്രം നഷ്ടപ്പെടുത്തരുത് മക്കളെ എന്ന് പറയുന്ന മാതാപിതാക്കൾ ഒത്തിരിയുണ്ട്. പുള്ളി നാടുകളിലൊക്കെ വായിച്ചു കേട്ടൊരു തിരുവചനം അതാണല്ലോ. പിതാക്കന്മാരുടെ മനസ്സുകളെ മക്കളിലേക്ക് തിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഗവൺമെന്റ് ഒരു ദൗത്യം അതായിരുന്നു. പിതാക്കന്മാരുടെ, വല്യപ്പന്റെ, വല്യമ്മയുടെ, അപ്പൂപ്പന്മാരുടെ, അവരുടെ മനസ്സുകളെ മക്കളിലേക്ക് തിരിക്കാൻ, മക്കളത് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത എളുപ്പമല്ലാത്ത ഒരു കാലഘട്ടമാണ് അന്ന് അതായത്. അതുകൊണ്ടാണ് യോഗണ്ടാന്റെ ദൗത്യമായിട്ട് പറഞ്ഞത്. ആ ക്ലേശകരമായ ഒരു അവസ്ഥ നമ്മളിലും അവിടെയെല്ലാം ഈ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഒരു കാര്യം. ഈ അമ്മയ്ക്കൊരു കഥയുണ്ട്, അമ്മയ്ക്കൊരു ചരിത്രമുണ്ട്. ആ കഥ നമ്മൾ പറയണം, ആ ചരിത്രം നമ്മൾ ആവർത്തിക്കണം. ഈ ട്യൂബ് വെനറേഷന്റെ അല്ലെങ്കിൽ വിസിറ്റേഷന്റെ ആത്യന്തികമായ അർത്ഥമതാണ്. അമ്മ പ്രൊട്ടക്ട് ചെയ്യുക, അമ്മ കാത്തു സൂക്ഷിച്ച വാല്യൂസ് സുവിശേഷത്തിൻ്റെതായിരുന്നു, എച്ച് സിയുടേതായിരുന്നു. ആ കഥയാണ്
അമ്മ നമ്മോട് പറയുന്നത്. അമ്മയെ നമ്മള് എങ്ങനെ കണ്ടാലും എത്ര വിഷമിപ്പിച്ചാലും അതൊന്നുമല്ല, അത് ചുമ്മാ ആവർത്തിക്കുകയല്ല നമ്മുടെ ഇങ്ങനെയുള്ള കൂടിവരവില്. അമ്മ ഗാർഡ് ചെയ്യുക, അമ്മ പ്രൊട്ടക്ട് ചെയ്യുക, അമ്മ ജീവിച്ച ആ ഒരു വാല്യൂ സിസ്റ്റം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അമ്മയെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ടൂമ്പിൽ വരുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് തോന്നുന്നു, നമ്മൾ തിരുത്തപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു, നമുക്കൊരു ടോണിക്ക്.